ഇന്ന് നമുക്കൊരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പിനെ എങ്ങനെ ഫാസ്റ്റ് ആക്കാം, സിസ്റ്റമിലുള്ള കുറച്ച് ചേഞ്ചസ് ഒക്കെ മാറ്റി കഴിഞ്ഞാൽ തന്നെ ആവശ്യമില്ലാത്ത ഫയലുകൾ അൺഇൻസ്റ്റാൾ ചെയ്യുക ചെയ്തിട്ട് നമുക്ക് കമ്പ്യൂട്ടറിനെ അല്ലെങ്കിൽ ലാപ്ടോപ്പിനെയൊക്കെ വളരെ ഫാസ്റ്റായിട്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് റൺ എടുത്തിട്ട് ടെമ്പ് എന്ന് പറഞ്ഞൊരു ഫോൾഡറുണ്ട്, ടെമ്പററി ഫോൾഡറിലുള്ള ഫയലുകൾ മൊത്തം ഡിലീറ്റ് ചെയ്ത് കഴിയും. കൺട്രോൾ എ ഷിഫ്റ്റ് ഡിലീറ്റ് അടിക്കുക. ഷിഫ്റ്റ് ഡിലീറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം റീസൈക്കിൾ ബിന്നിലൊക്കെ എന്ത് ചെയ്യില്ല, ഒരു ഫയൽ പോലും പോയി നിൽക്കില്ല. ഇപ്പോൾ വി എം വെയർ എന്നുള്ളത് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളത് നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയും. നമുക്ക് അറിയാത്ത ഫയലുകളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, വൈറസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യും. അടുത്തത് റണ്ണിലെ പെർസെൻറ്റേജ് ടെമ്പ്, ടെമ്പററി ഫയൽ, യൂസർ സ്പെസിഫിക് ആയിട്ടുള്ള ടെമ്പററി ഫയലുകൾ ഉള്ളതാണ് എന്ത് പെർസെൻറ്റേജ് ടെമ്പ്. ഇത് കൺട്രോൾ ആയി അടിക്കുക, ഷിഫ്റ്റ് ഡെലീറ്റ് അടിച്ച് കളയുക. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഡെലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ കുറേ സ്പേസ് നമുക്ക് ലാഭം കിട്ടും. അതുപോലെ തന്നെ നമ്മൾ പ്രിഫെക്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡറുണ്ട്, റണ്ണിൽ പി ആർ ഇ പ്രിഫെക്സ് എന്ന് സെർച്ച് ചെയ്യുക, അതിൽ കുറേ ഫയലുണ്ട്, അതും ഡെലീറ്റ് ചെയ്യുക. അത് നമുക്ക് ആവശ്യമില്ലാത്ത ഫയലുകൾ, അപ്പം അതിൽ നമ്മൾ ഡെലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഡെലീറ്റ് ചെയ്യുക, അല്ലാത്ത ലാസ്റ്റ് ഇഗ്നോർ ചെയ്ത് റീസൈക്കിൾ ബിന്നിലുള്ള ഫയലുകൾ എംപ്റ്റി അടിക്കുക. ആവശ്യമുള്ള ഫയലാണോ പ്രത്യേകം ശ്രദ്ധിക്കുക, ആവശ്യമുള്ള ഫയലാണെങ്കിൽ നമ്മൾ ഡെലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പണിയോ. അപ്പം നമ്മൾ അത് ഡെലീറ്റ് ചെയ്ത് കളയുക. അടുത്തത് മൈ കമ്പ്യൂട്ടർ എടുത്തിട്ട് സി ഡ്രൈവിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്തിട്ട് ഡിസ്ക് ക്ലീനപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഇവിടെ ക്ലീനപ്പ് സിസ്റ്റം ഫയൽസ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷനും കൂടി ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ വിൻഡോസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അപ്ഡേറ്റിൻ്റെ ഓൾഡ് അപ്ഡേറ്റും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലീനപ്പ് ചെയ്യാനുണ്ടോ. വിൻഡോസ് അപ്ഡേറ്റ് ക്ലീനപ്പ് ഓൾറെഡി 2.1 GB ഉണ്ട്. അപ്പോൾ ഇതിൽ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാം ഡെലീറ്റ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇവിടെ ഡൗൺലോഡ്സ് കയറി വരാറുണ്ട്. ഡൗൺലോഡ്സ് ക്ലീനപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡൗൺലോഡ് ഫയലും എന്താവും, പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഡിസ്ക് ക്ലീനപ്പ്, സാധാരണഗതിയിൽ വിൻഡോസിൻ്റെ അപ്ഡേറ്റ് ഫയലൊന്നും നമുക്ക് നോർമലി ഡെലീറ്റ് ചെയ്യാൻ പറ്റില്ല, അത് ഡിസ്ക് ക്ലീനപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കിൻ്റെ ക്ലീൻ ചെയ്യുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു SSD ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് വളരെ നല്ല പെർഫോമൻസ് കിട്ടും. സാധാരണ ലാപ്ടോപ്പിലെ ഓർഡിനറി ഹാർഡ് ഡിസ്ക് മാറ്റിയിട്ട് SSD ഹാർഡ് ഡിസ്ക് ആക്കി കഴിഞ്ഞാൽ വിൻഡോസിൻ്റെ മൊത്തത്തിലുള്ള പെർഫോമൻസിൽ തന്നെ നല്ല ഒരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ വരുന്ന ലാപ്ടോപ്പിലൊക്കെ ഓൾറെഡി എന്നുണ്ട് M2 എന്ന് പറഞ്ഞ ഇൻ്റർഫേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതേമാതിരി പ്രോഗ്രാം ഫയൽസൊക്കെ നമ്മൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്യാം, SSD ഹാർഡ് ഡിസ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇതൊരു 3-4 മിനിറ്റ് എടുക്കും കേട്ടോ, നമുക്ക് വിൻഡോസിൻ്റെ അപ്ഡേറ്റിൻ്റെ ക്ലീനപ്പ് ആയതുകൊണ്ടാണ് ഈ ഒരു ടൈം. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പിലുള്ള പ്രോഗ്രാംസ് എങ്ങനെയാണ് ഡിസേബിൾ ചെയ്യുന്നത്. അപ്പോൾ റണ്ണിൽ വിൻഡോസ് ആർ അടിക്കുക, റണ്ണിനും MS കോൺഫിഗിലടിച്ചിട്ട് 7 ആണെങ്കിൽ സ്റ്റാർട്ടപ്പ് പ്രോഗ്രാംസ് നമ്മൾ ഓഫാക്കി വെക്കുക. വിൻഡോസ് 10 ആണെങ്കിൽ ടാസ്ക് മാനേജർ എടുത്തിട്ട് അതിൽ കണ്ടോ സ്റ്റാർട്ടപ്പ് പ്രോഗ്രാംസ് എന്നൊരു ഓപ്ഷൻസ് വരും. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമില്ലാത്തതെന്ന് തോന്നുന്നു കണ്ടോ, സ്വിച്ച് ബോർഡ് ഡ്രൈവർ ഡിസേബിള്, സ്റ്റാർട്ട് ഡിസേബിള്, ഒപ്പേര ഡിസേബിൾ, മൈക്രോസോഫ്റ്റ് ഓഫീസ് ഓൺ ചെയ്ത് തന്നെ വിധ ആൻറ്റിവൈറസ് ആണ്, അഡോബ് അപ്ഡേറ്റ്, അഡോബ് CS മാനേജർ ഡിസേബിൾ, VMware ട്രേ പ്രോസസ് ഡിസേബിൾ. എന്നിട്ട് നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ ഡിസേബിൾ ചെയ്തിട്ടുണ്ടോ, സ്റ്റാറ്റസ് എടുത്തു തരാം. അപ്പോൾ നമുക്കിവിടെ അറിയാത്ത കണ്ട് ഒരു ഫയൽ വന്നു കിടക്കുന്നുണ്ട് സ്റ്റാർട്ട്. പൊതുവേ നമുക്ക് വിൻഡോസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പരിചയമല്ലാത്ത സാധനങ്ങൾ, ഇപ്പോൾ ഇതിനുണ്ട് ഞാൻ ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ടാബിൻ്റെ ഇതാണ് ഡ്രൈവർ, ടാബ്ലറ്റിൻ്റെ ഡ്രൈവറാണ്, ബാക്കി ഇത് ആൻറ്റി വൈറസ് ഉണ്ട്, പാണ്ട സെക്യൂരിറ്റി ലിമിറ്റഡിൻ്റെയാണ്. അപ്പോൾ ഇവിടെ ഈ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ പ്രോഗ്രാം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്യണ്ടോ, എനേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇതൊക്കെ ഓപ്പൺ ഫയൽ ലൊക്കേഷൻ കൊടുത്തുകഴിഞ്ഞാൽ എവിടെയുള്ള എന്നറിയും. അപ്പം ഇത് എവിടെയാണ് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, മുകളിൽ കണ്ടോ സ്റ്റാർട്ടപ്പ് ഇമ്പാക്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കമാൻഡ് ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ കമാൻഡ് ലൈൻ പ്രോഗ്രാംസിൽ കണ്ടോ അത് എവിടെ നിന്നാണ്, ഡെസ്ക്ടോപ്പിൽ മൈക്രോസോഫ്റ്റിൻ്റെ ഉള്ളിൽ സ്റ്റാർട്ട് മെനു പ്രോഗ്രാം, റിലയൻസ് ജിയോ മീറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഞാനൊന്ന് ജസ്റ്റ് ഇന്നലെ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുകയും അതിൻ്റെ സ്റ്റാർട്ടപ്പിലുള്ള ഫയൽ അവിടെ കിടക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് വിഷയം. അപ്പോൾ നമ്മൾ ഈ പർട്ടിക്കുലർ പാത്തിൽ പോയിട്ട് അതിനെ എന്ത് ചെയ്താൽ മതി, ഡിസേബിൾ ചെയ്താൽ. ഓക്കെ, അടുത്ത നമ്മൾ വിൻഡോസിൻ്റെ പെർഫോമൻസ് ഒന്ന് ട്യൂൺ ചെയ്യാൻ പോവാണ്. മൈ കമ്പ്യൂട്ടറിൻ്റെ ഡിസ്പ്ലേസിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുക, അഡ്വാൻസ്ഡ് സിസ്റ്റം സെറ്റിങ്സ് എടുത്തിട്ട് പെർഫോമൻസിൻ്റെ സെറ്റിങ്സ്. അപ്പോൾ ബൈ ഡിഫാൾട്ട് ഇവിടെ ഉണ്ടാകുക വിൻഡോസിനോട് തന്നെ ചൂസ് ചെയ്തോളാം. നമ്മൾ അഡ്ജസ്റ്റ് ബെസ്റ്റ് പെർഫോമൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള സ്മൂത്തിങ് എഫക്റ്റും അനിമേഷൻസ് ഒക്കെ ഓക്കെ ആയിരിക്കും.
നമുക്ക് ഓൾറെഡി വിൻഡോസ് 10 പെർഫോമൻസിനാണ്, പ്രത്യേകിച്ച് ലാപ്ടോപ്പ് കുറച്ച് കോൺഫിഗറേഷൻ കുറവുണ്ടെങ്കിലും നമ്മൾ മൾട്ടിമീഡിയ ചെയ്യുന്ന ഒരാളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ബെസ്റ്റ് പെർഫോമൻസ് കൊടുക്കുന്നതാണ് ഇപ്പോഴും നല്ലത്. അത് പേഴ്സണലൈസേഷൻ എടുത്തിട്ട് കളേഴ്സിൽ ട്രാൻസ്പെറൻസി എഫക്റ്റ് ഓഫാക്കി വെക്കുക. ഇതും ഓഫാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ബെസ്റ്റ് പെർഫോമൻസിന്. അടുത്തത് നമ്മൾ പവർ ഓപ്ഷൻസ്, അപ്പോൾ കൺട്രോൾ പാനലാണ് നമ്മൾ പവർ സെറ്റിംഗ്സ് മാറ്റുക. അപ്പോൾ അത് നമ്മൾ കൺട്രോൾ എന്ന് സെർച്ച് ചെയ്യുക. കൺട്രോൾ പാനൽ സെർച്ച് ചെയ്തതിന് ശേഷം കൺട്രോൾ പാനൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ പവർ ഓപ്ഷൻസ്, പവർ ഓപ്ഷൻസ് എടുക്കുക. പവർ ഓപ്ഷൻസിൽ ചില സമയത്ത് നമ്മൾ പവർ സേവർ മോഡിലുണ്ടാകുക. പവർ സേവർ മോഡിലാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മാക്സിമം ബാറ്ററി സേവ് ചെയ്യുന്ന മോഡിലേക്ക്, അപ്പോൾ സിപിയുവിൻ്റെയും വൈഫൈൻ്റെ ഒക്കെ പെർഫോമൻസ് കുറച്ചു. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് ബാലൻസ്ഡ് മോഡിടുക, അല്ലെങ്കിൽ ഹൈ പെർഫോമൻസ് ഗെയിമിംഗ് ഒക്കെ കളിക്കുക, അല്ലെങ്കിൽ 3D വർക്ക് 3D അനിമേഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹൈ പെർഫോമൻസ് മോഡിലിടുക. നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ബാലൻസ് മോഡിൽ ചൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ കണ്ടോ പവർ ബട്ടൺ എന്താ ചെയ്യേണ്ടത് എന്നൊരു ഓപ്ഷൻ വരുന്നത്. ചേഞ്ച് സെറ്റിംഗ്സ് എടുത്തിട്ട് ഈ ടേൺ ഓൺ ഫാസ്റ്റ് ബൂട്ടിംഗ് ഓൺ ആക്കി കഴിഞ്ഞാലാണ് ശരിക്കും ഹൈബ്രിഡ് ബൂട്ടിംഗ് എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് വിൻഡോസ് 10 ആക്ടിവേറ്റ് ആകുക. അതായത് വിൻഡോസ് 7 എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രോഗ്രാംസ് ക്ലോസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, അപ്ലിക്കേഷൻ സ്റ്റാർട്ടായി വിൻഡോസ് അടക്കം. വിൻഡോസ് 10 എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്ര അത്യാവശ്യമുള്ള പ്രോഗ്രാംസ് മാത്രം എന്ത് ചെയ്യും, സേവ് ചെയ്തു, ഹൈബർനേറ്റ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ ജസ്റ്റ് ഓഫായിട്ട് ഓൺ ആകുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് വിൻഡോസ് 10 പെട്ടെന്ന് ബൂട്ട് ചെയ്ത് വരുന്നതായി തോന്നുന്നത്. പക്ഷേ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വിൻഡോസ് 7 തന്നെ ചെയ്യുന്ന അതേ ഫീൽ വരും. അപ്പം ആഴ്ചയിൽ ഒരിക്കൽ വിൻഡോസ് മെഷീൻസ്, പ്രത്യേകിച്ച് വിൻഡോസ് 10 എന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതേമാതിരി നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ വീക്കിലി 1 എന്ത് ചെയ്യണം, നമ്മളൊന്ന് ഫോണും റീസ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇത് സേവ് ചെയ്യും. അടുത്തത് നമ്മൾ അപ്ഡേറ്റ് ചെക്ക് ചെയ്യുന്നതാണ്. സ്റ്റാർട്ടിൽ സെറ്റിങ്സിലെ വിൻഡോസ് അപ്ഡേറ്റ്, എപ്പോഴും വിൻഡോസ് അപ് ടു ഡേറ്റ് ആകാൻ ശ്രദ്ധിക്കണ്ടോ. ഇപ്പോൾ വിൻഡോസിന് ഇതിലൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഈ അപ്ഡേറ്റിന് 290 MB ഉണ്ട്. അപ്പോൾ നമ്മളിത് എന്താ വെച്ചാൽ ഡൗൺലോഡ് ചെയ്തിട്ട് മസ്റ്റ് ആയിട്ട് എന്ത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ തന്നെ നല്ല ഒറിജിനൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ തന്നെ വിൻഡോസ് 10 നല്ലൊരു പെർഫോമൻസ് നമുക്ക് കിട്ടും. ഓക്കെ, അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതും ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് പൊതുവെ ആൻറ്റി വൈറസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ വിൻഡോസ് 10 ശരിക്കും ഒറിജിനൽ OS ആണ്, അപ് ടു ഡേറ്റ് ആണെങ്കിൽ നമ്മൾ ആൻറ്റി വൈറസിൻ്റെ ആവശ്യമില്ല. പിന്നെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആൻറ്റി വൈറസ് വേണം തോന്നുകയാണെങ്കിൽ ഏതെങ്കിലും ലൈറ്റ് വെയ്റ്റ് ആൻറ്റി വൈറസ് യൂസ് ചെയ്യുക. പാണ്ടാ ക്ലൗഡ് അല്ലെങ്കിൽ ആവിറ എവാസിൻ്റെ ഒക്കെ പ്രീ എഡിഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ക്യാഷ് കൊടുത്ത് മേടിക്കണമെന്ന് പറയും. ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി ഒക്കെ ഹെവിയാണ്, സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിനെയും ബാധിക്കും, ഇത് വരും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വേണ്ടാത്ത സോഫ്റ്റ്വെയർ, നമ്മളെപ്പോഴും ഉപയോഗിക്കാത്ത സോഫ്റ്റ്വെയർ, അതിപ്പോൾ ഫോണിലാണെങ്കിലും അതെ കമ്പ്യൂട്ടറിലാണെങ്കിലാണ്, ആവശ്യ സമയത്ത് മാത്രം ആ സോഫ്റ്റ്വെയർസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക, അതേമാതിരി അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യമില്ലപ്പെട്ട് ഈ ടി വിവറോ VLC മീഡിയ പ്ലെയറൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ, അതേമാതിരി ഇപ്പോൾ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒരു ഫയൽ ഉണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യാം, ആവശ്യമില്ലാത്ത സമയത്ത് അൺഇൻസ്റ്റാൾ ചെയ്യുക, ആവശ്യ സമയത്ത് മാത്രം ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യും. പിന്നെ ലാപ്ടോപ്പൊക്കെ വരുമ്പോൾ ഓൺ അവരുടെ കമ്പനീൻ്റെ കുറേ സോഫ്റ്റ്വെയർസ് അതിൻ്റെ കൂടെ ഇൻബിൽറ്റ് ആയിട്ട് വരാറുണ്ട്, അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിനെ അത് ബാധിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ വിൻഡോസ് 10 നല്ല ഫാസ്റ്റായിട്ട്, 7 ആണെങ്കിലും നല്ല ഫാസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.